السلام عليكم ورحمة الله تعالى وبركاته. ഏവർക്കും നിസാമീസ് വ്ലോഗിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇൻഷാല്ലാ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഗംഗാബോണ്ടം എന്ന് പറഞ്ഞ തെങ്ങും തൈ, ഇൻഷാല്ലാ ആറോളം വരുന്ന ഗംഗാബോണ്ടം എന്ന് പറഞ്ഞ തെങ്ങും തൈ നമ്മൾ നടാൻ പോവുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ തെങ്ങും തൈ എങ്ങനെ നടണം, അതിനെന്തൊക്കെ വളങ്ങൾ ചേർക്കണം, അത് നടുന്ന സമയത്ത് ആത്മീയമായിട്ട് നമ്മൾ എന്തൊക്കെ ചൊല്ലണം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കാണുക. ഇൻഷാല്ലാ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ല അറിവാണ്. ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ തെങ്ങും തൈകളാണ്, ഇതൊരു തെങ്ങും തൈയാണ്. പിന്നെ ഇതൊന്ന് 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 അങ്ങനെ ആറോളം തെങ്ങും തൈകളാണ് ഈ കാണുന്നത്. ഇത് ഈ തെങ്ങും തൈക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചാണാപ്പൊടിയാണ് സാധനം ചാക്കിലുള്ളത്. ഓക്കെ, ആറ് തെങ്ങും തൈക്ക് ഇട്ട് കൊടുക്കാനുള്ള ചാണാപ്പൊടി. ഇത് ചകിരിച്ചോറ്, നല്ല വളോട്ടം വേരോട്ടം, വളോട്ടമല്ല വേരോട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇടുന്ന സാധനമാണ്. പിന്നെ ഇതൊരു മൂന്ന് മേക്കറ്റ് കുമ്മായം. കുമ്മായം എന്തിനാന്ന് വെച്ചാൽ ഈ ചെതല് മണ്ണിലുണ്ടാവും, അപ്പോൾ ആ ചെതല് നമ്മുടെ തൈ തിന്നുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുമ്മായുടെ ആണത്. പിന്നെ ഇത് എല്ലുപൊടി, നാല് പാക്കറ്റ് എല്ലുപൊടി ഉണ്ട് ഇത്. അപ്പോൾ എല്ലുപൊടി ഇതൊരു പാക്കറ്റ് 60 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ ഇത് വേപ്പിൻ പിണ്ണാക്ക്, ഇതാണ് വേപ്പിൻ പിണ്ണാക്ക്, ഇതും 60 രൂപയാണ് ഒരു പാക്കറ്റ്. ഇത് നമ്മൾ ചേർക്കേണ്ട ക്വാണ്ടിറ്റി ഉണ്ട്. മൊത്തത്തിൽ നമ്മളിവിടെ 6 കുഴിയാണ് എടുത്തിട്ടുള്ളത്. 2.5 അടി താഴ്ചയിലും വീതിയിലാണ് കുഴി എടുത്തിട്ടുള്ളത്. 1, 2, 3 അപ്പുറം ഒരു കുഴിയുണ്ട്, ഇവിടെ ഒരു കുഴിയുണ്ട്, അതിൻ്റെ അപ്പുറത്തും ഒരു കുഴിയുണ്ട്. ഇത് മൊത്തത്തിൽ പറമ്പൊരു ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് കിളച്ച് മറിച്ച് കുഴിയാക്കി എടുത്താണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, തെങ്ങും തൈ നടുന്നത്. എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കൊക്കെ എങ്ങനെ ഇടേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ 1 കിലോയുടെ എല്ലുപൊടിയാണ്. ഇതിൽ 1/2 kg വെച്ചിട്ടാണ് ഒരു തെങ്ങും തൈക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/2 kg എല്ലുപൊടി, 1/2 kg വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് കുമ്മായം, 1/2 kg വെച്ചിട്ട് കുമ്മായും, പിന്നെ അതിനനുസരിച്ച് ചകിരിച്ചോറും, അതുപോലെ എന്ത് ചെയ്യാം നമ്മുടെ ചാണപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഒന്നും കൂടി വളമാണ്. ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം, ആവശ്യമില്ലാത്തവർക്ക് ഇട്ട് കൊടുക്കേണ്ടതില്ല. അപ്പം ഇതാണ് നമ്മുടെ വളം ചേർക്കാൻ പോണ മണ്ണ്. ഈ മണ്ണിൽ നമ്മൾ ആദ്യം നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് പകുതി ഇടാൻ പോകണം. തെങ്ങോട് നട്ടരു കേട്ടാ, നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വർത്താനം പറഞ്ഞോ. അത് ഞാൻ കട്ട് ചെയ്ത് പറഞ്ഞാണോ പ്രശ്നം? ഇട്ടോ വിസ്മിയൊക്കെ ചെല്ലി ഇടാ കേട്ടാ. പകുതി പകുതി മതി, പകുതി നമുക്ക് അടുത്തത് എങ്ങനെ ഇട്ട് കൊടുക്കാവോ. ഇനി എല്ലുപൊടി പകുതി, എല്ലാം 1/2 kg വെച്ചാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ അളവുണ്ട്. പകുതി ഇവിടെ പോയി. സൂപ്പർ സാധനമാണ് എല്ലുപൊടിയുടെ മണം. പകുതിയിൽ ഏറായിട്ടുണ്ട്, അത് മറിഞ്ഞ അതൊരു സ്ഥലത്തുണ്ട്. അടുത്തത് കുമ്മായം. കുമ്മായം എല്ലാം 1 കിലോയുടെയാണ്. നമ്മളതിൻ്റെ കത്തിയൊക്കെ ചെറിയായിട്ട് ഇതും പകുതിട്ടു. ഇങ്ങനെ തന്നെയുണ്ട് നമ്മൾ ഓരോന്നും മിക്സ് ചെയ്യേണ്ടത്. കുമ്മായം നമ്മൾ ഇടണത് ചെതൽ പുറ്റൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് അല്ലേ അമ്മ. ചകിരിച്ചോറിൻ്റെ അടിയിലിട്ട് കൊടുത്തായി തോന്നുന്നു അല്ലേ. ഇതിൽ മിക്സ് ചെയ്യണ്ട, ചകിരിച്ചോറാണ് നടത്തിയേക്കോന്ന്. ഇതാണ് ചകിരിച്ചോറ്, നല്ല അടിപൊളി സാധനമാക്കി. ഇത് നമ്മൾ മണ്ണിൽ നമ്മൾ മിക്സ് ചെയ്യണില്ല, നമ്മൾ തെങ്ങും തൈ വെച്ചിട്ട് അതിൻ്റെ ചുറ്റിനും ഇത് ആദ്യം ഇട്ട് കൊടുക്കണം.
ചാണാപ്പൊടി നമ്മൾ ഇതിൽ മിക്സ് ചെയ്യും. ചാണാപ്പൊടി ചാണാപ്പൊടി നമ്മൾ കാതിരിഞ്ഞു തപ്പാടത്ത് പച്ചപ്പടുത്താണ് ചാണാപ്പൊടി. നമ്മളിതിനെ മിക്സ് ചെയ്യാൻ പോകുന്നു. ചാണകപ്പൊടി ഇട്ടു, കുമ്മായം ഇട്ടു, എല്ലുപൊടി ഇട്ട്, കടലപ്പൊടി പിണ്ണാക്കി, വേപ്പിൻ പിണ്ണാക്കിട്ട് സാധനങ്ങളൊക്കെ ഇട്ടു. ഇനി നമ്മള് ഇത് വെച്ച് തന്നെ മിക്സ് ചെയ്യാൻ പോകുന്നു. നമ്മളെ വീട് നമ്മളൊരു തെങ്ങ് തൈ എടുക്കാൻ പോണേ. തെങ്ങ് തൈ പ്ലാസ്റ്റിക് കവറൊക്കെ പൊട്ടിച്ച് ഇതിലൊക്കെ നമ്മള് വെക്കും. നമ്മളെ എന്ത് സാധനം നടുമ്പോഴും എന്ത് ചെയ്യും, നമ്മള് കാർന്നുമാരെ കുറ്റം വാങ്ങാൻ പറയാണ്. ഉമ്മയുടെ കുരുത്തൊക്കെ വാങ്ങി സാധനം കൊടുത്ത് മാറ്റാലോ. നമ്മളെ തെങ്ങ് വെക്കണതിന് മുമ്പ് ചെറിയൊരു ബുദ്ധി ഇവിടെ വീട് വീടൊക്കെ കൂലുകളാണ് കൃഷി. ഞാൻ ചകിരിഞ്ചോ ചകിരിച്ചോറ അതിട്ട് കൊടുക്കും. ഈ വേരോട്ട തിന്നാൻ വേണ്ടിട്ട് നല്ല സാധനം. ഇച്ചിരി തകിരിച്ചോറിട്ട് ബിസ്മില്ലാഹിർമാനിർറഹീം. തെങ്ങിന്റെ നടന മുമ്പ് കവർ ആദ്യം പൊടിക്കണം. കവറോടെ ഒരു കാരണവശാലും നമ്മള് തെങ്ങിന്റെ കവർ ഫുള്ളാണ് മാറ്റാം. നല്ല വേര് തെങ്ങിന്റെ നല്ല പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ പിടിച്ചു വെക്കാൻ മതി. നല്ല വേരുണ്ടെങ്കിൽ കത്തിയണിയ നല്ല പ്ലാന്റ്. ബിസ്മില്ല, ഇത് നമ്മള് എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും അത് ചെയ്യുന്ന സമയത്ത് ഇനി താഴെ പറയുന്ന ഈ ആയത്ത് ഓതി ചെയ്താലേ നല്ല ബർക്കത്ത് ഉണ്ടാവും അതിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫറായിതുമ്മാ തഹ്റുസൂൻ,
أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حتاما فظلتم تفكهون إنا لمغرمون بل نحن محرمون أفرأيتم الماء الذي تشربون أنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه جاجا فلولا تشكرون أفرأيتم النار التي تورون أنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقوين فسبح باسم ربك العظيم سبحان الباعث الوارث سبحان الباعث الوارث سبحان الباعث الوارث എന്ന ദിക്റുകൂടി ചൊല്ലുക ഇൻഷാല്ലാ മഹാരഥന്മാർ പഠിപ്പിച്ചത് നല്ല കായ്ക്കനികൾ ഈ ദിക്റ് ചൊല്ലി നമ്മൾ എന്ത് കൃഷി ചെയ്താലും അതിലുണ്ടാകുമെന്നാണ് നമ്മുടെ മമ്മട്ടിക്ക് കോരി എടുക്കും. ഇതാണ്ട് അടിവളം. ഈ അടിവളം അങ്ങോട്ട് ചെന്നാൽ നല്ല വാഹത്തിൽ സാധനം ഉണ്ടായി. അടിവളം നമ്മൾ ചട്ടിയിൽ കോരും. ഒന്ന് സ്റ്റോപ്പ്. അല്ലേ തേങ്ങ അത് മറിയണ രൂപത്തിൽ നമ്മൾ ശരിക്കും ഉറപ്പിക്കുക. നിങ്ങൾ അടുത്തേക്ക് ഒന്ന് പിടിച്ചു നല്ലോണം ചവിട്ടി ഉറപ്പിക്കുക. അപ്പൊ പകുതി വള വളന്നെ ചെരുപ്പും ഇരിപ്പുണ്ട്. ഈ ചകിരിച്ചോറ് നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. ചകിരിച്ചോറ് നമുക്ക് ലാസ്റ്റ് കുറച്ച് വളം കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഉഷാറായിട്ട് സാധനം വേര് പോത്ത് രൂപത്തിൽ അവസാനത്തെ രണ്ടാമത്തെ തെങ്ങുന്തി ഒരു ജാതി വേറൊരു തെങ്ങുന്തി അടുത്തൊരു തെങ്ങുന്തി പിന്നെ വേറൊരു തെങ്ങുന്തി അൽഹംദുലില്ലാ. അപ്പൊ നമ്മള് പണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മള് തെങ്ങൊക്കെ കുഴിച്ചിട്ടു. അപ്പൊ ഈ ഗംഗാബോണ്ടം എന്ന് പറഞ്ഞ ഈ തെങ്ങ് രണ്ടര വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് പറയുന്നത്. രണ്ട് രണ്ടര വർഷം മൂന്ന് വർഷം എന്നൊക്കെ പല കണക്കുകളും പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടര വർഷം കൊണ്ട് ഇത് കായ്ക്കണം എന്നുണ്ട് എങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ചീച്ച, പിന്നീട് അരക്കിലോ എന്നുള്ളത് ഒരു കിലോ ആക്കി അങ്ങനെ കൂട്ടി കൂട്ടി വളം ചെയ്താണ്
ഈ സാധനം നമ്മൾ അതിനെ പരിപാലിക്കേണ്ടത്. എന്നാലാണ് ഈ പറഞ്ഞ രൂപത്തിൽ 2.5 കൊല്ലമൊക്കെ കൊണ്ട് കായ്ക്കുള്ളൂ എന്നാണ് നമ്മൾ വാങ്ങിയ അനുസരിയുടെ അവിടമ്മക്കാരൻ പറഞ്ഞത്. അപ്പൊ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന വളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എല്ലുപൊടി ഉണ്ട്, ചാണാപ്പൊടി ഉണ്ട്, പിന്നെ അതുപോലെ വേപ്പിൻ പിണ്ണാക്കുണ്ട്, പിന്നെ അതുപോലെ ചകിരിച്ചോറുണ്ട്, കുമ്മായുണ്ട്. ഇങ്ങനെ ഈ 5 ഐറ്റംസ് ആണ് നമ്മള് 1/2 kg വെച്ചുകൊണ്ട് ഒരു തെങ്ങിന് 1/2 kg എന്ന നിലക്ക് അങ്ങനെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ വളം ഇനി നമ്മൾ കൂട്ടി കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോ പല രൂപത്തിൽ വളങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, പല ആളുകളും പല രൂപത്തിൽ ഉള്ളതാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് വാങ്ങിയ നഴ്സറിയുടെ ഉടമക്കാരൻ നമുക്ക് സജസ്റ്റ് ചെയ്തതും അതുപോലെ നമ്മൾ അയാളുടെ അടുത്ത് നിന്ന് വാങ്ങിയ വളങ്ങളൊക്കെയാണിത്. അപ്പൊ പൊതുവെ നഴ്സറികളിലൊക്കെ ഇത്തരത്തിലുള്ള വളങ്ങളാണ് അവര് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. പിന്നെ ആളുകള് പറഞ്ഞ പോലെ ഈ കരിയോല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഈ കുഴിയിലിട്ട് കത്തിച്ച ചാരം അതിലിടലുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ചോലകള് അങ്ങനെയുള്ള സംഭവങ്ങളും കൊണ്ടുവന്ന് ഇടുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ചാണാപ്പൊടി മാത്രം ഇട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള വളങ്ങള് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇത്തരത്തിലുള്ള വളങ്ങൾ മാത്രമാക്കുമ്പോൾ ചിലപ്പോൾ കായ്ക്കാൻ വേണ്ടിയിട്ട് 3-4 വർഷമൊക്കെ എടുക്കുമായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള വളങ്ങൾ ചേർത്ത് കൊടുത്താൽ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ കായ്ക്കുന്നവർ ലെവലിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അല്പം മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പണിയെ കഴിഞ്ഞപ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വാലി തവക്കൽതു ഇലൈഹി. ഇൻഷാല്ലാ ഇനി നമ്മളതിനെ നല്ല രൂപത്തിൽ പരിപാലിക്കണം, അവന് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും നല്ല വളം ചെയ്യണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്തു കൊടുക്കണം. അപ്പൊ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരണത്തിലുള്ള രൂപത്തിൽ നല്ല രൂപത്തിൽ തന്നെ വളങ്ങളൊക്കെ ചേർത്ത് കുഴിയൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഒരു 2.5 അടിയൊക്കെ തന്നെ കുഴി വെച്ചോ. കാരണം വെച്ചാൽ എന്നാലാണ് അതിന്റെ സ്റ്റെബിലിറ്റിയും സ്ട്രോങ്ങും ഒക്കെ നല്ല രൂപത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ വേരുകളൊക്കെ നല്ല രൂപത്തിൽ മണ്ണിലൂടെ ഓടിയാലാണ് പറഞ്ഞ പോലെ നല്ല തേങ്ങ വലുതാവുകയും നല്ല തേങ്ങൊക്കെ ഉണ്ടാകുള്ളൂ. അപ്പോ ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ കൃഷിയിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കായ്ക്കനിക്കുന്ന വൃക്ഷങ്ങളും ഫലങ്ങളൊക്കെ അതിൽ നല്ല ഫലങ്ങളും നല്ല കായ്കളും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇപ്പൊ കൃഷി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വളരെ പുണ്യമുള്ള ഒരു കർമ്മമാണ്. എന്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു 2-3 തെങ്ങ് നടാന്നുള്ളത്. അൽഹംദുലില്ലാ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും വാപ്പയും കൂടി 2 തെങ്ങ് കിട്ടിയിരുന്നു. അതിപ്പോ അൽഹംദുലില്ലാ കായ്ക്കാൻ പാകത്തിനാകുകയും അതിൽ നിന്ന് തേങ്ങ ഒരുപാട് വലുതായിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ അൽഹംദുലില്ലാ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ അത് നമുക്കുണ്ടാകുന്ന കായ്കനികൾ നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് കൊടുക്കാനും നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും അയൽവാസികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നമുക്ക് തന്നെ ഒരു സഹായമാണ്. മാത്രമല്ല ഒരു വൃക്ഷം എന്നുള്ളത് ഒരു വരമാണ്, മരം ഒരു വരം എന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നാളെ ഖിയാമത്ത് നാളാണെന്ന് അറിഞ്ഞാൽ പോലും നിന്റെ കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ ആ തൈ നീ നടണമെന്നാണ്. അപ്പോ അത്രയേറെ മഹത്വം ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു തൈ, അത് എന്തുമാകട്ടെ, അത് നടുന്നതിൽ വലിയ കൂലിയുണ്ട് എന്ന് മുത്ത റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പൊതുവെ ഉസ്താദുമാരൊക്കെ കേവലം ഇങ്ങനെ മൈലാരുപണി മാത്രം എടുക്കുള്ളൂ എന്ന് ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് തെറ്റാണ്. ഇപ്പോ എല്ലാ പണികളിലും ഉസ്താദുമാരുണ്ട്. എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. ഈ തലകെട്ട് അതിനൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാ നല്ല കാര്യങ്ങൾക്കും തലയെക്കെട്ട് ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഈ തലപ്പാവധാരികൾക്ക് കൈമടക്ക് വാങ്ങാനും ദുആ ചെയ്യാനും മാത്രമേ അറിയൂ എന്നൊക്കെ ധരിച്ചിരിക്കുന്ന ആളുകൾ അത് വളരെ മിഥ്യാധാരണയാണ്, അത് തെറ്റാണ് എന്ന് നിങ്ങൾ കൂടി മനസ്സിലാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ മാതൃക. മുത്തുനബിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളിലും മാതൃകയാണ്. വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ആത്മീയപരമായാണെങ്കിലും ആ ഒരു മാതൃകയാണ് നമ്മുടെ ഉസ്താദുമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിലൂടെയാണ് ഈ പറഞ്ഞ എല്ലാ ഉലമാവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ കണ്ടവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. നിങ്ങളിതൊക്കെ ഷെയർ ചെയ്യണം, ഉപകാരപ്പെടുന്ന അറിവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ബന്ധപ്പെട്ടവർക്ക് ആവശ്യക്കാർക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ഊസിക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.